എല്ലായിടത്തും വെള്ളമാണ്. പെർത്ത് സൗത്ത് ഇന്ത്യൻ പാർക്കിലെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെറിൻ എന്നും സ്കൂളിൽ പോകുന്ന വഴി കാണിച്ചു തരാം. അവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് വെള്ളമാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഈ ഒരു മതില് മാത്രമേ ഉള്ളൂ. മതില് പണ്ട് കാലത്ത് പണിത മതിലാണ്. ഇരിക്കുന്ന സീറ്റും എല്ലാം മുങ്ങിയെടുക്കുകയാണ് വെള്ളം. ഇവിടെ വെള്ളമാണ്. ഇനി നമുക്ക് അവിടേക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് ഫ്ലൈയിങ് ഡക്സ്. നമ്മുടെ നാട്ടിലെ ഡക്സ് പറക്കില്ല, പക്ഷെ ഇവിടുത്തെ ഡക്സ് പറക്കുന്ന ഡക്സാണ്. ഇതൊരു ചെറിയ ലേക്കാണ്. എന്തോ പറ്റിയെന്നറിയില്ല, നിറച്ച് കുമിളകൾ പോലെ വരുന്നുണ്ട് വെള്ളത്തിൽ. എന്തായാലും നമുക്ക് അടുത്ത വ്യൂ നോക്കാം. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അരയന്നമാണ്. പാർക്കിൽ കുട്ടികൾ ആരും ഇന്ന് തന്നെ കളിക്കാനില്ല. ഈ ഒരു ഗേറ്റ് വെച്ചിട്ടാണ് ഇവരത് ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന്. പക്ഷെ വെള്ളം ലീക്കായി പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണ ഇവിടെ ഡക്സ് കൂടുതലാണ്, പക്ഷെ ഇപ്പോൾ മഴ പെയ്തോടുകൂടി ധാരാളം ഡക്സ് കൂടി. പ്രാവും ഡക്കും കണ്ടമാനമുണ്ട് ഇവിടെ. സസ്യകളും ഉണ്ട്. അറിയാൻ അങ്ങോട്ട് മാറിക്കിടക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ്. എത്രയോക്ക് ദൂരം കിടക്കുന്ന പാർക്ക് മൊത്തം വെള്ളത്തിൽ മുങ്ങിയെടുക്കുകയാണ്. അതിൻ്റെ സെൻട്രലായിട്ടൊരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ലേക്കൊക്കെ മുങ്ങി നിറഞ്ഞൊഴുകി. ആരോ ട്രോളിയൊക്കെ കൊണ്ടിട്ട് നശിപ്പിച്ചു. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ഒരു 2 ഡേയ്സ് മഴ പെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെയായി. ഇങ്ങനെയാണെങ്കിൽ നാട്ടിലെ പോലെ 1 വീക്കൊക്കെ മഴ പെയ്താൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? പാർക്ക് മൊത്തം ചെളിയാണ്, അതുകൊണ്ട് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആളുകൾക്ക് ഇവിടെ ഡോഗ്സിനെ കൊണ്ട് നടക്കാൻ ഏറ്റവും ഇഷ്ടമാണ്. ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, എവിടേക്ക് പോയാലും കൂടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടാവും. മെറിൻ പാർക്കിൽ വീണു. സാരമില്ല, ചെളിയൊക്കെ ആകുമ്പോൾ വീഴും.
എന്ത് നല്ല മനോഹരമായ കാഴ്ച, എല്ലായിടത്തും വെള്ളം. ഇനി നമുക്ക് ഇതുപോലൊരു പാലമുണ്ട്, അതിൽ കടന്നിട്ട് വേണം അപ്പുറത്ത് പോകാൻ. എല്ലായിടത്തും വെള്ളം കെട്ടി കിടക്കുകയാണ്. അയ്യോ, ഇവിടെ ഇങ്ങനെ പോകും, നിറച്ച് വെള്ളമാണല്ലോ. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ചെറിയ ബ്രിഡ്ജ്, അത് വെച്ച് വെള്ളം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവർ. ഓഹോ, ഇത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഈ പാർക്കിന് അറ്റാക്ക് ചെയ്യും. മെറിൻ എന്നും സ്കൂളിൽ പോയിരുന്ന വഴിയാണ്, പക്ഷെ ഇപ്പോൾ ഫുള്ള് വെള്ളമാണ്. ആ മതിലിൻ്റെയൊക്കെ പകുതിയോളം ഉണ്ട് മഴ വെള്ളം. ഈ ഒരു ബ്രിഡ്ജ് വെച്ചാലും ഈ ഒരു പാലമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പാർക്ക് മൊത്തം വെള്ളമായാണ്. ഈ ഒരു ബ്രിഡ്ജ് വെച്ച് ഈ ഒരു ഗേറ്റ് വെച്ച് അവർ ക്ലോസ് ചെയ്തുകൊണ്ടാണ് വെള്ളം ഇടയ്ക്ക് വരാത്തത്. എന്തായാലും പെർത്തിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. എല്ലായിടത്തും വെള്ളം കിട്ടി. അമ്മയും മോളും പാർക്കിലൊരു പ്രയത്നമാണ്. മതി മതി മതി, എല്ലായിടത്തും വെള്ളം, നല്ല രസമായ കാഴ്ച. കിട്ടിയ സമയം അമ്മയും മോളും കൂടി പാർക്കിൽ കളിക്കാൻ പോയി. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. വരനൊക്കെ അങ്ങോട്ട് പോയി. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് വർഷത്തിലൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്നാണ്, പക്ഷെ എല്ലാ വർഷവും സ്ഥിരമായിട്ടൊന്നും ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇത് അവർ പറയുന്നത് പാർക്കാണ്, ഇത് പാർക്കാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, കാരണം ഇത്രയധികം വെള്ളവും പക്ഷികളും എല്ലാം നിൽക്കുന്നത് കാണുമ്പോൾ ഇത് പാർക്കാണെന്ന് ഒരിക്കലും തോന്നില്ല. എന്തായാലും ഈ മലയുടെ മുകളിൽ നിന്നുള്ള എല്ലാ വെള്ളവും താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇത്രയധികം മഴ പെയ്ത് വെള്ളമായത്. ഈ കാണുന്ന മലകളെല്ലാ മലകളിൽ നിന്നെല്ലാം വെള്ളം താഴെ ഇറങ്ങിയിട്ടുണ്ട്.
സ്ത്രീകൾ കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്, ഇപ്പോൾ മഴ മാറി നിന്നു, അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി വെള്ളക്കെട്ടും എല്ലാം കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ വരെ ഇത് കാണിക്കാനായിട്ട് മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് ആര് വന്നാലും അവരുടെ കൂടെ ആക്കും. അയ്യോ, ഇതെന്ത് പറ്റി, ഇതെന്തോ ഒരു പക്ഷിയുടെ എന്തോ ആണ്. സ്ത്രീകൾ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. നടക്കാൻ പോലും പറ്റുന്നില്ല, അത്രയധികം ചെളിയാണ് ഇവിടെയൊക്കെ. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. എന്തായാലും മെറിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ചുറ്റും വെള്ളത്തിലാണ് കിടക്കുകയാണെങ്കിലും പാർക്കിൽ കളിക്കാൻ കിട്ടിയ അവസരം ശരിക്ക് ആഘോഷിക്കുകയാണ്. ഓ, ശരിക്കും ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഏകദേശം സ്റ്റോപ്പാക്കി നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഇതിനൊക്കെ കയറ്റിയിരിക്കുന്നത് അത്ര പാൻറ്റ് കയറ്റി.